കർണാടകയിൽ ജാതി സെൻസസ് പുറത്തുവിടുന്നതിനെതിരെ ലിംഗായത സമുദായ സംഘടനയായ വീരവൈശവ മഹാസഭ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നൽകിയ നിവേദനത്തിൽ 3 മന്ത്രിമാർ ഉൾപ്പെടെ 32 കോൺഗ്രസ് MLA ഒപ്പിട്ടു. മഹാസഭ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് MLA ശാമനൂർ ശിവശങ്കരപ്പയുടെ നേതൃത്വത്തിലാണ് വിവിധ പാർട്ടികളിലെ ലിംഗായത്ത് ജനപ്രതിനിധികളുടെ ഒപ്പ് ശേഖരിച്ചുള്ള നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മന്ത്രിമാരായ MB പാട്ടീൽ, ഈശ്വർ ഖഡ്രെ, ശിവാനന്ദ് പാട്ടീൽ, ചീഫ് വിപ്പ് അശോക് പടാൻ എന്നിവരാണ് നിവേദനത്തെ പിന്തുണച്ച പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മിയും സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്രയും ഉൾപ്പെടെ 17 BJP MLA ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അശാസ്ത്രീയമായാണ് സെൻസസ് നടത്തിയതെന്നും കൂടുതൽ ജനപ്രതിനിധികളുടെ ഒപ്പ് ശേഖരിച്ച് മറ്റൊരു നിവേദനം കൂടി ഉടൻ നൽകണമെന്നും മഹാസഭ ദേശീയ സെക്രട്ടറി HM രേണുക പ്രസന്ന പറഞ്ഞു. നിലവിലെ ജാതി സെൻസസ് റിപ്പോർട്ട് ശാസ്ത്രീയമായി തയ്യാറാക്കിയതല്ലെന്ന് MLA നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പല ആളുകളുടെയും വിവരങ്ങൾ വിട്ടുപോയതായി വ്യാപകമായ പരാതികളുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള വൊക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള MLA നിലവിലെ ജാതി സെൻസസ് റിപ്പോർട്ടിന് അടിസ്ഥാനമായ വിവരങ്ങൾ ശേഖരിച്ചതിൽ പിഴവുകളുണ്ടെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജാതി സെൻസസ് റിപ്പോർട്ട് 2017 അന്നത്തെ കർണാടക സർക്കാരിന് സമർപ്പിച്ചത്. എന്നാൽ അതിലെ വിവരങ്ങൾ അന്നോ അതിനുശേഷമോ ഇതുവരെയോ പുറത്തുവിട്ടിരുന്നില്ല. പുതിയ ജാതി സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലിംഗായത്ത് വൊക്കലിംഗ വിഭാഗങ്ങളുടെ പല സംവരണ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് രാഷ്ട്രീയം മറന്ന് സാമുദായിക താല്പര്യം മുൻനിർത്തി MLA നിവേദനം നൽകിയത്. അതിനിടെ സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തിങ്കളാഴ്ച ദില്ലിയിലെത്തും. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് യാത്രയെങ്കിലും സംസ്ഥാനത്ത് വീണ്ടും സജീവമായ ജാതി സെൻസസ് പ്രതിസന്ധിയും നേതാക്കൾ ചർച്ച ചെയ്യും. നേരത്തെ സമാന ആവശ്യമുന്നയിച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ വൊക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ ഒപ്പിട്ട നിവേദനവും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. പ്രബല സമുദായങ്ങളായ വൊക്കലിംഗയും ലിംഗായത്തും എതിർപ്പുമായി രംഗത്തെത്തിയത് സർക്കാരിന് തിരിച്ചടിയായി. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സെൻസസ് പുറത്തുവിടുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചെങ്കിലും ഇരു സമുദായങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു.